Dear students, CMA exam revision mai bandhapetta ningala doubt ilana clear cheynathu oru question chodichirulla idana x sends out goods to y costing rupees 360,000. Goods are to be sold at cost plus 25% on sales. Cost plus 25% on sales. The consignor asks the consignee to pay advance for an amount equivalent to 60% of sales value. The amount of advance will be. That is, XY 360,000 rupees cost ulla korchu goods aichu kodukana. Aa goods Y vilkkendathu ethra rupayana. Aa costinode kuda 25% on sales. On cost alla namaku profit thannallathu. On sales aanu. 25% on sales adu add idu vilkkanam. Ennal vitti kittan povuna amount inde 60% advance kodukanam. ഈ സാധന അയക്കുന്ന സമയത്ത് അപ്പൊ അഡ്വാൻസ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അതിനെ ഒന്നുകൂടി പിക്ചറൈസ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. നമ്മളെ കൺസൈനർ ആരാണ്? എക്സ് ആണ് അല്ലെ. എക്സ് വൈ എന്ന കൺസൈനിക്ക് ഗുഡ്സ് അയച്ചു കൊടുക്കാണ്. എത്രയാ അതിന്റെ കോസ്റ്റ്? കോസ്റ്റ് എന്നുള്ളത് 360,000 റുപ്പീസ് ആണ്. ഇനി വൈയുടെ കയ്യിൽ 360,000 റുപ്പീസ് കോസ്റ്റിലെ ഗുഡ്സ് കിട്ടുന്നുണ്ട്. 360,000 കോസ്റ്റ് എത്രയാണ്? കോസ്റ്റ് 360,000 റുപ്പീസ് ഉള്ള ഗുഡ്സ് കിട്ടുന്നു. പ്ലസ് അതിനോടുകൂടി പ്രോഫിറ്റ് ആഡ് ചെയ്യണം. പ്രോഫിറ്റ് എത്രയാണ്? 25% ഓൺ സെയിൽസ് ആഡ് ചെയ്യണം. അപ്പൊ ഈ 360,000 കൂടെ ഒരു പ്രോഫിറ്റ് എത്രയാണ് ആഡ് ചെയ്യേണ്ടത് അത് നമുക്ക് അറിയില്ല. അത് അറിയണമെങ്കിൽ നമുക്ക് ഓൺ സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ സെയിൽസ് അറിയണം. അത് ക്വസ്റ്റ്യൻ തന്നിട്ടില്ലല്ലോ. പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? ഈ പ്രോഫിറ്റ് പെർസെൻറ്റേജ് നമ്മള് ഓൺ സെയിൽസിൽ നിന്നും ഓൺ കോസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓൺ കോസ്റ്റ് എത്രയായിരിക്കും പ്രോഫിറ്റ്? അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 25% ഓൺ സെയിൽസ് എന്ന് പറഞ്ഞാൽ അത് എന്തിനു ഈക്വലാ? ഒന്ന് ചെറുതാക്കി എഴുതുകയാണെങ്കിൽ 1/4 എന്ന് എഴുതാം അല്ലെ. 25% 1/4 അല്ലേ. 1/4 ഓൺ സെയിൽസ് എന്ന് പറഞ്ഞാൽ അത് ഓൺ കോസ്റ്റ് എത്രയായിരിക്കും? 1/3 ആയിരിക്കും. അത് നമ്മൾ പറഞ്ഞ ഡിനോമിനേറ്ററിൽ കോസ്റ്റിലാകുമ്പോൾ ഒന്ന് കുറവായിരിക്കും, ഓൺ സെയിൽസ് ആകുമ്പോൾ ഒന്ന് കൂടുതലായിരിക്കും അല്ലെ. 1/3 ആയിരിക്കും നമുക്ക് സെയിൽസിന്റെ പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് ഉണ്ടാവുക. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? 360,000 + 360,000 × 1/3. അപ്പൊ നമുക്ക് സെയിൽസിന്റെ വാല്യൂ കിട്ടുക 360,000 പ്ലസ് അതിന്റെ പ്രോഫിറ്റ് എത്രയായിരിക്കും? 360,000 × 1/3, അതായത് 1,20,000 റുപ്പീസ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. അപ്പൊ ടോട്ടൽ അവിടെ സെയിൽസ് നടക്കാൻ പോകുന്ന എത്രയാണ്? 360,000 + 1,20,000, അതായത് അവിടെ 480,000 സെയില് നടക്കുന്നുണ്ട്. ഈ 480,000 സെയില് നടക്കുന്നതിന്റെ അഡ്വാൻസ് കൊടുക്കണം. എത്രയാണ് അഡ്വാൻസ്? 60% ആണല്ലേ അഡ്വാൻസ്. സെയിൽസ് നടക്കുന്ന 480,000 × 60%, അപ്പൊ നമുക്ക് കിട്ടുന്നത് ആൻസർ 288,000 എന്നാണ്. 288,000 ആണ് ആൻസർ. അപ്പൊ നമ്മുടെ ഓപ്ഷനില് ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റുള്ള ഡൗട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക കേട്ടോ.